പ്രശാന്ത്, എന്തായാലും അല്പസമയത്തിനകം ധനമന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പീയൂഷ് ഗോയൽ ഇവിടെ വിജയ് ചൌക്കിലെ ഇവിടെ നോർത്ത് ബ്ലോക്കിലെ ധനമന്ത്രാലയത്തിൽ എത്തിച്ചേരും. അതിനുശേഷം അവിടെ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും രാഷ്ട്രപതിയെ കാണാൻ പോവുക. രാഷ്ട്രപതിയെ കണ്ട് ബജറ്റിന് അംഗീകാരം വാങ്ങിയ ശേഷമായിരിക്കും പിന്നീട് പാർലമെന്റിലേക്ക് എത്തുക. പിന്നീട് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരും. കേന്ദ്രമന്ത്രിസഭ ബജറ്റിന് അംഗീകാരം നൽകും. അതിനുശേഷമായിരിക്കും ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തുക. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബജറ്റ് തീർച്ചയായും ഒരു വോട്ടണക്കേണ്ട രീതി എന്നതിൽ നിന്ന് മാറി ഒരു പൊതു ബജറ്റ്, സമ്പൂർണ്ണ ബജറ്റ് എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് എന്തായാലും ധനമന്ത്രി നടത്താൻ പോകുന്നത്. പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2019-20 എന്ന് രേഖപ്പെടുത്തിയ ബജറ്റ് തന്നെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നിരവധി പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, ആ മേഖലകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന ബജറ്റ് തന്നെയായിരിക്കും എന്നാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മധ്യവർഗത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ, ആകർഷിക്കാൻ, ആദായ നികുതി പരിധി കൂട്ടാനുള്ള പ്രഖ്യാപനവും ഒരുപക്ഷെ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ കാർഷിക പ്രശ്നങ്ങളും തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമാണ് പ്രധാനമായും കോൺഗ്രസ് ആയുധമാക്കിയത്. അതുയർത്തിയുള്ള പ്രചരണം ജനങ്ങൾക്കിടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്കുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, അതോടൊപ്പം തന്നെ കർഷകർക്ക് വരുമാനം, കൃത്യമായ വരുമാനം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രഖ്യാപനം, കാർഷിക ഉൽപ്പാദനങ്ങളുടെ ഉൽപ്പാദനങ്ങൾക്ക് വില സംബന്ധിച്ചുള്ള, വില സ്ഥിരത സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ, അങ്ങനെ തുടങ്ങി കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഈ ബജറ്റ് വലിയ ശ്രദ്ധ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ ബജറ്റ് വലിയ ശ്രദ്ധ ചെലുത്തും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മധ്യവർഗത്തെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിലൂടെ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനകം ധനമന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള പീയൂഷ് ഗോയൽ ഇവിടെ ധനമന്ത്രാലയത്തിൽ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി ഭവനിലേക്ക് പോവുക. പ്രശാന്ത്. എന്തായാലും ലോക്സഭയിൽ നിന്ന് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന വേളയിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഇടക്കാല ബജറ്റാണ്. ഇടക്കാല ബജറ്റിനെ ഇടക്കാല ബജറ്റായി തന്നെ അവതരിപ്പിക്കണമെന്നതാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിലും മറ്റും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇന്ന് ഈ ബജറ്റ് അവതരണത്തിന് മുമ്പ് എന്തെങ്കിലും തരത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ടോ? പ്രശാന്ത്, ഇക്കാര്യത്തിലൊരു വ്യക്തത വേണം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ സർക്കാരിന് അവകാശമില്ല എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ടായി തന്നെ ഈ ബജറ്റ് അവതരിപ്പിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. അതല്ല, അതിനപ്പുറത്തേക്ക് ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്ന രീതിയിൽ തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് പാർലമെന്റിൽ കാണാൻ കഴിയും. പ്രതിഷേധങ്ങൾക്കിടയാകും പിന്നീട് ബജറ്റ് അവതരണവുമായി എന്തായാലും ധനമന്ത്രി പീയൂഷ് ഗോയലിന് തൽക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ ഒരു വിശദീകരണം നൽകുന്നില്ല എങ്കിൽ തീർച്ചയായും വലിയ ബഹളങ്ങൾ ഇന്ന് പാർലമെന്റിൽ പ്രതീക്ഷിക്കാം. പ്രശാന്ത്. കേരളം എന്ത് പ്രതീക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് പിആർസിലേക്ക് തിരിച്ചു വരാം. എന്തായാലും ഇപ്പോൾ ബജറ്റ് കോപ്പികൾ പാർലമെന്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. വലിയ ചാക്കുകളിലാക്കി നോർത്ത് ബ്ലോക്കിൽ നിന്ന് ഇപ്പോൾ ബജറ്റിൻ്റെ കോപ്പികൾ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്ര ബജറ്റ് കോപ്പികൾ ഇത്തവണ എത്തിക്കില്ല. സാധാരണ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ബജറ്റ്, അച്ചടിച്ച ബജറ്റ് തന്നെ വിതരണം ചെയ്യാറാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ വർഷവും ഒരു തീരുമാനമെടുത്തത് ഇത് വെബ്സൈറ്റിലൂടെ ലഭ്യമാക്കുക എന്നതാണ്. എം പിമാർക്ക് ഇത് വിതരണം ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള എല്ലാവർക്കും ഇത് വെബ്സൈറ്റിലൂടെ ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അച്ചടി കുറയ്ക്കുക എന്നുള്ള ഒരു നയം സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ വെബ്സൈറ്റിലൂടെ ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ തവണ മുതൽ കൈക്കൊണ്ടത്. അതുകൊണ്ട് ബജറ്റ് കോപ്പികൾ സാധാരണ കൊണ്ടുവരുന്ന അത്ര ഇത്തവണ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ പാർലമെന്റിൽ ഇപ്പോൾ കനത്ത സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ബജറ്റ് കോപ്പികൾ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ധനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെടും. രാഷ്ട്രപതിയെ ബജറ്റ് കാണിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പിന്നീട് പാർലമെന്റിലെത്തി അവിടെ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുകയും മന്ത്രിസഭാ യോഗത്തിൽ ഈ ബജറ്റ് വെക്കുകയും ചെയ്യുക. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ശേഷം
പാർലമെന്റിൽ ലോക്സഭയിലേക്ക് ധനമന്ത്രി എത്തും. 11 മണിക്കാണ് ഇപ്പോൾ അജണ്ട നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊന്നും തന്നെ ഇപ്പോൾ എന്തായാലും ലോക്സഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ ഒരുപാട് പേപ്പറുകൾ മേശപ്പുറത്ത് വെക്കാനുണ്ടാകും. അതിനൊക്കെ ശേഷമാണ് ധനമന്ത്രിയെ ഈ ബജറ്റ് അവതരണത്തിനായി ക്ഷണിക്കുന്നത്. പക്ഷേ ഇത്തവണ അജണ്ടയിൽ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ററിം ബജറ്റാണ് ആദ്യത്തെ ഇനമായിട്ട്. അതിനുശേഷം ഫൈനാൻസ് ബിൽ എന്നുകൂടി ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നോടൊപ്പം ദില്ലി സ്റ്റുഡിയോയിൽ ഇപ്പോൾ ശ്രീ എ സമ്പത്ത് എം പി ചേരുകയാണ്. ഇതോടൊപ്പം തന്നെ ശ്രീ ടി കെ അരുൺ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പങ്കുചേരും. ശ്രീ ആൻറ്റോ ആൻ്റണി എം പി എയും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ എ സമ്പത്ത്, ഇതുവരെയുള്ള നമ്മുടെ ശീലമനുസരിച്ച് നോക്കിയാൽ ഏറ്റവും അവസാനത്തെ ബജറ്റ് എന്നത് ഒരു ഓട്ടോൺ അക്കൗണ്ട് ബജറ്റാണ്. 2004 മറ്റും എ ബി വാജ്പേയി സർക്കാർ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവരുടെ കാലാവധി വെട്ടിക്കുറച്ചു. ആ സമയത്തും അന്ന് ധനമന്ത്രി ആയിരുന്ന ജസ്വന്ത് സിംഗിനോട് എത്രയും പെട്ടെന്ന് ഒരു ബജറ്റ് തയ്യാറാക്കണമെന്ന് വാജ്പേയി നിർദ്ദേശിക്കുകയും അന്നൊരു ഇടക്കാല ബജറ്റാണ് അന്ന് അവതരിപ്പിച്ചത്. അതിനുശേഷം വോട്ടോൺ അക്കൗണ്ടായിട്ടാണ് അന്നത്തെ ബി ജെ പി സർക്കാർ അതിനെ കണ്ടത്. എന്നാൽ ഇപ്പോൾ പീയൂഷ് ഗോയൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇടക്കാല ബജറ്റെന്ന് ഈ അജണ്ടയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊരു പൊതു ബജറ്റിൻ്റെ സ്വഭാവമുണ്ടാകും എന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ലോക്സഭയിലെ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ചില സംശയങ്ങൾ ലോക്സഭാ ഉദ്യോഗസ്ഥർ ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരോട് പ്രകടിപ്പിച്ചു എന്നതാണ്. കാരണം ഇതൊരു ഇടക്കാല ബജറ്റല്ലേ, ഒരു പൊതു ബജറ്റിൻ്റെ സ്വഭാവം കൊടുക്കുന്നത് ശരിയാണോ എന്ന്